രണ്ടെണ്ണം വിട്ടു അല്ലേ? ഞാൻ മാത്രമല്ല, എവളും രണ്ടെണ്ണം വിട്ടു. പിന്നെ എന്നെ പോലല്ല കേട്ടോ, ഭയങ്കര കപ്പാസിറ്റിയാ, എത്ര കഴിച്ചാലും അറിയത്തേയില്ല. അതെ, അപ്രതീക്ഷിതമായി ആരെങ്കിലും ഇങ്ങോട്ട് വരും, ആ സമയത്ത് നിങ്ങൾ ലിക്കർ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് അതൊരു ഫാഷന്. പക്ഷേ നിർമ്മല പകൽ സമയത്ത് മദ്യപിക്കരുത്. അയ്യോ, എനിക്കങ്ങനെ പതിവൊന്നുമില്ല. പിന്നെ ഇങ്ങനെ നിർബന്ധിച്ചപ്പോ ഒന്ന് കൂടിയെന്നേ ഉള്ളൂ. മണവാട്ടി ആവാൻ പോകുന്നവളാ വിളിക്കുന്നത്. ഹലോ. ഞാൻ കരുതി എന്റെ നമ്പർ കണ്ടിട്ട് എടുക്കില്ല. അതിന് നമ്മൾ തമ്മിൽ ശത്രുതയൊന്നുമില്ലല്ലോ, അതൊക്കെ കല്യാണം കഴിഞ്ഞല്ലേ ഉണ്ടാവൂ. എന്താ പറഞ്ഞ? അല്ല, ഇന്നത്തെ കാലത്ത് കല്യാണം കഴിഞ്ഞ ആണും പെണ്ണും തമ്മിൽ സൗഹൃദം കുറവാണല്ലോ. ഞാൻ അങ്ങനെയുള്ള പെൺകുട്ടിയല്ല. അങ്ങനെ ആയാ നന്ന്. അല്ല, എന്താ ഇപ്പൊ വിളിച്ചത്? പറഞ്ഞ എന്നോട് ചൂടാവോ? അത് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ചൂടാവേണ്ടതാണെങ്കിൽ ചൂടായിരിക്കും. എന്നാ ഞാൻ വയ്ക്കുക. ഒരു കാര്യം പറയാൻ വന്നിട്ട് അത് എന്തായാലും ശരി, പിന്നെ പറയാതിരിക്കുന്ന എനിക്കത്ര ഇഷ്ടമല്ല. ഹലോ. അല്ല, അത് പിന്നെ നാളെ ഒന്ന് വരുമോ? അങ്ങനെ ഏത് സമയത്തും വീട്ടിലേക്ക് കയറി വരുന്നത് എനിക്കത്ര ഇഷ്ടമല്ല. അയ്യോ, വീട്ടിലേക്കല്ല, ഞങ്ങളുടെ കമ്പനിയിലേക്ക്, സരിയു കൺസ്ട്രക്ഷനിലേക്ക്. ഓ, നിങ്ങളുടെ കമ്പനി ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നാളെ എത്തിക്കോളാം. സമയമൊന്ന് പറയാമോ? അതൊന്നും പറയാൻ പറ്റില്ല. എനിക്ക് നല്ല തിരക്ക, ഒരുപാട് മീറ്റിംഗ്സ് ഉണ്ട്, അതെല്ലാം അറ്റൻഡ് ചെയ്യണം. പിന്നെ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഞാൻ എത്താം. അത് ചിലപ്പോ രാവിലെ ആവാം, വൈകുന്നേരം ആവാം. പിന്നെ ഞാൻ വരുമ്പോ സരയു അവിടെ കാണണം. അത് പിന്നെ പറയണോ? ഇനിയിപ്പോ എത്ര വൈകിയാലും ഞാൻ അവിടെ കാണും. ശരി, അപ്പൊ നാളെ കാണാം. ഓക്കേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അടിച്ചതിന്റെ ബാക്കി ഇരിപ്പുണ്ടോ? ഉണ്ട്. ഇന്നൊരു കമ്പനി കൂടി, എന്നിട്ടും തലയ്ക്കത് പോരാന്നാ പറയുന്നത്. ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. അതിനെന്താ, നമുക്ക് സെറ്റ് ആക്കാം. എന്നാ പിന്നെ ഞാനും കൂടെ കൂടാം. അയ്യോ വേണ്ട, രണ്ടാളും കൂടണ്ട, ഞാൻ ഒറ്റയ്ക്ക് കൂടിക്കോളാം. ഈ ഒറ്റയ്ക്ക് കൂടുന്നതൊക്കെ ഒരു കൂടലാണ്. തൽക്കാലം എനിക്കത് കൂടല. സാരമില്ല, രണ്ടെണ്ണം കഴിയുമ്പോ ബാക്കി അവിടെ കാണും. ആള് കട്ടിലിലോട്ട് ചരിയുമ്പോ നമുക്ക് അടിച്ചിട്ട് ചരിയാണ്.